നമസ്കാരം. വിനോദലോകത്തെ വിശേഷങ്ങളും വാർത്തകളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. കായംകുളം കൊച്ചുണ്ണി എന്നൊരു ബ്രഹ്മാണ്ട ചിത്രത്തിന് ശേഷം മറ്റൊരു സിനിമ കൂടി മലയാളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കൂട്ടം നവാഗതരായ ആൾക്കാർ ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റുമായി മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു കൂട്ടം നവാഗതർ ക്യാമറയ്ക്ക് മുന്നിലും അതുപോലെ തന്നെ പിന്നിലുമായി അണിനിരക്കുന്ന ചിത്രമാണ് നോൺസെൻസ്. മ്യൂസിക് വിപണന മേഖലയിലും അതുപോലെ തന്നെ സിനിമാ നിർമ്മാണ മേഖലയിലും ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ ജോണി സാഗരികയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. BMX അഥവാ ബൈസൈക്കിൾ മോട്ടോർ ക്രോസ് എന്നൊരു സ്പോർട്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ചിത്രത്തിൻ്റെ പ്രമോഷനുകൾ മുമ്പ് വന്നിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം ഈ ഒരു കായിക ഇനം പ്രമേയമായി എടുത്ത് ഒരു സിനിമ വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പുതുമുഖം റിനോഷ് ജോർജ് അവതരിപ്പിക്കുന്ന അരുൺ ജീവനാണ് നോൺസെൻസിലെ കേന്ദ്ര കഥാപാത്രം. ഇതിനു മുമ്പ് തന്നെ IMM അല്ലു എന്ന് തുടങ്ങിയ ആൽബത്തിലൂടെ ശ്രദ്ധേയനായ താരമാണ് റിനോഷ് ജോർജ്. അപ്പോൾ ഈ റിനോഷ് ജോർജിൻ്റെ അരുൺ ജീവൻ എന്നൊരു കഥാപാത്രം പഠിക്കാൻ പിന്നിലായ അരുൺ, സ്കൂളിൽ എല്ലാവരും നോൺസെൻസ് എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ചിത്രത്തിലുടനീളം ഈ ഒരു നോൺസെൻസ് വിളികൾ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. എല്ലാവരും നോൺസെൻസ് എന്ന് മുദ്രകുത്തുന്ന കഥാപാത്രം കഥാന്ത്യത്തിൽ സെൻസ് ഉള്ളവനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കഥാതന്തുവാണ് ഈ ഒരു ചിത്രത്തിനുള്ളത്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം സമൂഹത്തിൻ്റെ മാറേണ്ട കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത്. സ്കൂളിലെ ടീച്ചറുടെ കുട്ടി ആക്സിഡൻ്റ് ആവുകയും ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് അരുൺ നടത്തുന്ന പ്രതിഫലമില്ലാത്ത ശ്രമങ്ങളുമാണ് ഒരു സെൻസ് ഉള്ളവനായ അരുൺ എന്ന ഒരു തിരിച്ചറിവ് പ്രേക്ഷകർക്ക് നൽകുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച പ്രതിഭകൾ സ്കൂളിലെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളാകും എന്ന് APJ അബ്ദുൾ കലാമിൻ്റെ വാക്കുകളോടെയാണ് ഈ ചിത്രം അവസാനിക്കുന്നതും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു ഹർത്താൽ ദിനത്തിനാണ് ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ നടക്കുന്ന അക്രമത്തിൻ്റെയും ജനചൂഷണത്തിൻ്റെയും നേർക്കാഴ്ചയും ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പരസ്പരം തമ്മിലടിക്കുന്ന ഈ രാഷ്ട്രീയ കക്ഷികളെ, ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ മാത്രം ഒന്നിച്ചു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം സിനിമയിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നുമുണ്ട്. 2 പാട്ടുകളാണ് പ്രധാനമായും ഈ ചിത്രത്തിലുള്ളത്. ജോണി സാഗരയിൽ നിന്നും പുറത്തു വന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങളും കേൾക്കാൻ ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ വിഷ്വലൈസേഷനും മനോഹരമായിരിക്കുന്നു. നായകനായ റിനോഷ് ജോർജാണ് ചിത്രത്തിലെ 2 ഗാനങ്ങൾക്കും സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നതും. മികച്ച രീതിയിൽ അവയെ ദൃശ്യവൽക്കരിക്കാനും സംവിധായകനായ MC എന്ന ജിതിൻ MC സാധിച്ചിട്ടുമുണ്ട്. റിനോഷ് ജോർജിനൊപ്പം ആദ്യം മുതൽ അവസാനം വരെ സന്തോഷ് എന്നൊരു ഓട്ടോ ഡ്രൈവറായ കഥാപാത്രമായി വിനയ് ഫോർട്ടും ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രനും സഞ്ജു ശിവറാവും കലാഭവൻ ഷാജുവും ഉൾപ്പെടുന്ന താരനിരയും ചിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അമിത ഒരു പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ തിയേറ്ററിലേക്ക് എത്തുന്ന പ്രേക്ഷകർക്ക് കണ്ടാസ്വദിക്കാനുള്ള വക ചിത്രം നൽകുന്നുണ്ട്. ചില ഘടകങ്ങളെ മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് സിനിമയെ സമീപിക്കുന്നവർക്ക് നിരാശപ്പെടാതെ ചിത്രം കണ്ടിറങ്ങാം. സ്കൂൾ പശ്ചാത്തലത്തിൽ നിലവിലെ സാമൂഹിക രാഷ്ട്രീയത്തിൻ്റെ നേർക്കാഴ്ചകൾ വരച്ചു കാട്ടുന്ന ഒരു ചിത്രമെന്ന നിലയിൽ നോൺസെൻസ് ശ്രദ്ധിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടുതൽ വിനോദ വാർത്തകൾക്കും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യൂ.